മാലിന്യ നിർമ്മാർജ്ജനത്തിനും സംസ്കരണത്തിനും പുതിയ ആശയവുമായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത്. പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിക്ഷേപം ഫോട്ടോയെടുത്ത് അയച്ചാൽ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. പൊതുജനങ്ങളെ കൂടി പങ്കാളികളാക്കിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളർ തുടർക്കഥയായ സാഹചര്യത്തിലാണ് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പുതിയ വഴി തേടുന്നത്. പൊതുജനങ്ങളെ കൂടി പങ്കാളികളാക്കിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യനിക്ഷേപം ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഫോട്ടോയെടുത്ത് 85 92 07 10 66 നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്തു കൊടുത്താൽ മാത്രം മതി. ഗ്രാമപഞ്ചായത്ത് നടപടി സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് ഷംലുദത്ത്, വൈസ് പ്രസിഡന്റ് ഷിഹാബ് മാട്ടുമുറി എന്നിവർ അറിയിച്ചു. മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളെ പങ്കാളികളാക്കുന്നതിനോടൊപ്പം തന്നെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കാൻ പാടില്ലെന്ന ചിന്ത പൊതുജനങ്ങളിൽ ഉണ്ടാക്കുകയും ചെയ്യുകയാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. ജൂൺ 5 കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഈ മാസം 10 മുഴുവൻ വീടുകളിലും സ്ഥാപനങ്ങളിലും ഹരിതകർമ്മസേനാംഗങ്ങൾ തരംതിരിച്ച അജൈവ പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്ന പ്രവർത്തനങ്ങളും നടത്തും. മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ കൂടി ഭാഗമായതിനാൽ ഇത്തവണ ബാഗ്, ചെരിപ്പ്, കുപ്പിച്ചില്ല്, പ്ലാസ്റ്റിക്കുകൾ, ഇലക്ട്രോണിക് വേസ്റ്റ് എന്നിവ തരംതിരിച്ചാണ് ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് നൽകേണ്ടതെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ 6 കൊണ്ട് മാത്രം 57 പ്ലാസ്റ്റിക് മാലിന്യവും 10 തുണിമാലിന്യവും 10 ഇതര മാലിന്യങ്ങളും ശേഖരിച്ച് തരംതിരിച്ച് സംസ്കരിക്കാനും ഗ്രാമപഞ്ചായത്തിന് സാധിച്ചതായും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. പഞ്ചായത്ത് തനത് പദ്ധതി ഫണ്ടിൽ നിന്നും ചെലവഴിച്ചായിരുന്നു ഇതുവരെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതെങ്കിൽ പഞ്ചായത്തിന് യാതൊരു ബാധ്യതയുമില്ലാത്ത തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും സാധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.